വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ കുറ്റപത്രം ബലാത്സംഗം വധശ്രമമടക്കം കുറ്റങ്ങൾ ചുമത്തി യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രം തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ സംഭവം നടക്കുന്നത് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചാണ് യുവതിയുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എൽദോസ് കുന്നപ്പള്ളി എം ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ നെയ്യാറ്റിൻകിര കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം അതിജീവിതയെ അല്ലെങ്കിൽ യുവതിയെ പീഡിപ്പിച്ചു ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് കുറ്റപത്രം ത്തിൽ പറയുന്നത് ആദ്യ ആദ്യഘട്ടത്തിൽ അടിമറ അടിമലത്തുറയിലെ ഒരു റിസോർട്ടിൽ വെച്ചും രണ്ടാമത് പെരുമ്പാവൂരിലും കുന്നനാട്ടിലെയും കുന്നപ്പള്ളിയുടെ വീട്ടിൽ വെച്ചും ഈ യുവതി ബലാത്സംഗത്തിനീരയായെന്നും അതിന് തൊട്ടു പിന്നാലെ കോവളത്ത് വെച്ച ഈ യുവതി വധശ്ര കടൽ തട്ടി തള്ളിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെന്നും കുറ്റപത്രത്തിൽ ഉണ്ട് ഏറെ വിവാദമായ ഒരു കേസായിരുന്നു ഇത് കുന്നപ്പള്ളിക്കെതിരെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കേസാണെന്ന് ആരോപിച്ചുകൊണ്ട് കുന്നപ്പള്ളി നേരത്തെ തന്നെ എൽദോസ് കുന്നപ്പള്ളി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നെങ്കിലും ആ ആ യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുക യും തുടർന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതേ തുടർന്ന് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് കുന്നപ്പള്ളിയെ ഈ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും തെളിവെടുപ്പ് നടത്തുകയൊക്കെ ചെയ്ത് തൊട്ടു പിന്നാലെ ഇയാളൊപ്പം കുന്നപ്പള്ളിയുടെ എൽഡോസ് കുന്നപ്പള്ളി എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്കെതിരെയും സുഹൃത്തുക്കളെയും ഇതിനകത്ത് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരും പ്രതികളാണ് കേസിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് നെയ്യാറ്റിൻകിര കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കാരണം ഈ

നെയ്യാച്ചിങ്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്